പിന്നെ മക്കള് പാസ്സാവാതെ ശിവാനിക്ക് എത്രയാ മാർക്ക് എന്നറിയാമോ? 98%. അച്ഛന്റെ പൊന്നു മക്കളല്ലേ ഇത്. കേശു തരക്ക പറയടാ. 100%. അതല്ല ഇത്ര ഷൈൻ ചെയ്ത് കുട്ടി. നീ ഇതെങ്ങനെ ഒപ്പിച്ച്? എടാ കേശു വലിച്ചു വാരി കഴിക്കുന്നത് വയറ്റിലോട്ട് മാത്രമല്ല പോകുന്നത്, കുറച്ച് തലയിലോട്ടും കൊടുക്കുന്നുണ്ട്. ലച്ചു, നീ ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? അതോ എനിക്ക് ശരിക്കും കുഴപ്പമൊന്നുമില്ല, ഞാൻ കേട്ടു. നീ ജീവിസുകാരി, നിന്റെ റിസൾട്ട് എന്നാണാവോ പറഞ്ഞേ? 9-ാം തീയതി. ഓ, ആ ദിവസം ഇങ്ങ് വന്നിരുന്നെങ്കിലോ. ഞങ്ങളുടെ മാർക്കിന്റെ റേഞ്ച് കണ്ട ഇങ്ങോട്ട് പിടിച്ചോ. മതി മതി, അകത്തോ അച്ഛ എടുക്കച്ച. എന്താടാ ഇപ്പൊ പാല് കാച്ചനെ? എടീ, ഇനി ഇപ്പൊ ഈ വീട്ടിലെപ്പോഴും പാല് കാച്ചലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിരിക്കും. നമ്മളെ പണി നമ്മൾ ചെയ്തില്ലേ? ഇനി അച്ഛനും അമ്മയും ചെയ്യേണ്ട പണി അച്ഛനും അമ്മയും ചെയ്യണം. അതും കഴിക്കാം, പക്ഷെ അതിനു മുമ്പ് ഫില്ലിങ്ങിന് വേണ്ടിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അല്ലേശോ, പിന്നല്ലാതെ നമ്മള് വിജയ കൂടി പാറിച്ചു വന്ന കുട്ടികളല്ലേ? ഫ്രൈഡ് റൈസ് ഒക്കെ വൈകുന്നേരം കഴിക്കാം, ഇപ്പോഴും ഉള്ളത് കഴിക്കും. ഹോ, എന്തു പറ്റി? എടി എന്നെ കൊണ്ട് വയ്യ. 100%. എടാ നിർത്ത്, കൊറേ നേരം പൊങ്കച്ച എല്ലാം പഠിച്ച് എല്ലാ ഉത്തരവും കറക്റ്റായിട്ട് എഴുതിയെങ്കിലും ചെറിയൊരു കൈപ്പിഴ മതി പോവാൻ. അവിടെയാണ് ഈശ്വരാനുഗ്രഹം വേണ്ടത്. ഈശ്വരനെ മറന്ന് അഹങ്കരിക്കല്ലേ? നിർത്തിക്കോ. എനിക്ക് അതാണമ്മ ഇപ്പം ചിരി വരുന്നത്. ഈശ്വരൻ ഇപ്പൊ എന്റെ കൂടാ. ആ ചൂട് പാലെടുത്തവൻ അണ്ണാക്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തേ, അവന്റെ വളിഞ്ഞ ചിരി കണ്ടോടി. അസൂയ അസൂയ, ജലസി ജലസി. നമ്മളൊന്ന് ഇവന്റെ ബൈക്കിൽ പോയപ്പോ എന്തോ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയാ ഈ മുടി എന്താ ഇങ്ങനെ വളർത്തിയേക്കണ കണ്ടിട്ട് പേടിയാവണോ അത്ര. അതെ അച്ഛാ, ഇത് ഒരു ഫാഷനും ഇല്ല, പണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഇപ്പൊ തനി ബോറ. മകളെ, ഈ മാസം കുറച്ച് മുടി വെട്ട്. അച്ഛൻ കുറച്ച് ദിവസം കൊണ്ട് പറയണം വിചാരിക്കാൻ. എത്ര നാളായടാ നിന്റെ മോഹം കണ്ടിട്ട്. അച്ഛന് അച്ഛനാദി വയറൊന്ന് ഉറക്കി. നീർദോഷം വരും, മുടി വെട്ടിക്കളാ, വേനലാണ്. എനിക്കൊന്നും വയ്യ, പിന്നെ മുടി വെട്ടണം. ഞാൻ വെട്ടൊന്നുമില്ല. മുടി അരിത്തിറക്കിച്ചോട്ട് മാറി മാറിക്കോട്ട്. അല്ലെങ്കിൽ അവന്റെ തലേ മൊത്തം നീരല്ലേ ഉള്ളൂ. അച്ഛാ, ഇനി അവിടെ നിക്കുന്നില്ല, ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ചായ എടുതീലോ തരാൻ പാലു കൊണ്ടോട. ലച്ചു, നീ പരീക്ഷ ഒക്കെ എഴുതിയില്ലേടി, നല്ല കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ നല്ല കോൺഫിഡന്റ് ആ. ചായ രാവിലെ ഉറക്കമൊക്കെ കളഞ്ഞ് അമ്പലത്തിൽ പോവാൻ നോക്ക്, എന്നാലേ ഈശ്വര കടാക്ഷം ഉണ്ടാവൂ, എന്നാലേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടു. ഒന്ന് പോടാ, നീ ലച്ചുവിന്റെ മാർക്കൊക്കെ കണ്ടോ? ഞാൻ ഉണ്ടല്ലോ. നിർത്ത് നിർത്ത് നിർത്ത്, ഇതേ നിന്റെ ഡയലോഗ് ഒന്ന് നിർത്തിട്ടോ. പോയി കുളിക്കടി, പോടാ തീച്ച പ്രാന്താ. ആ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവള് വയലിഞ്ഞായി കണ്ട കണ്ടോ. പിള്ളേരൊക്കെ അഹങ്കാരം മൂത്ത് പ്രാന്തായിട്ടിരിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിടുന്നു. കാര്യമൊക്കെ ശരിയെന്നെ, രണ്ടുപേരും കുറച്ച് ഓവറാണ് കേട്ടാ. അമ്മ ഇങ്ങനെയാണ് ഒറ്റ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അച്ഛനൊന്നും തോന്നില്ലേ? അച്ഛാ, ഞാൻ പുറത്തിരുന്ന് കുടിക്കാം. രണ്ടുപേ വാങ്ങും എന്റെ കയ്യിൽ നിന്ന്. അമ്മ ഞാൻ ഒരു കാര്യം പറയാട്ടോ, ഇനി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കണം കേട്ടാ. ഈ അമ്മ എന്നോ ഭാര്യ എന്ന് പറഞ്ഞ അമ്മ എന്തോ വിചാരിച്ചേക്കുന്നേ. ആഹാ, അച്ഛനൊന്ന് അമ്പലത്തിൽ പോയോ രാവിലെ? എന്താ വല്ല പുതിയ പരീക്ഷണം തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ?
അച്ഛൻ വല്ല പുതിയ പരീക്ഷണം ചെയ്യച്ചാ അച്ഛന്റെ പരീക്ഷണം കാണാനായിട്ട് ഞങ്ങൾ ത്രില്ലടിച്ചിരിക്ക അല്ലേടാ കേശു ആ അച്ഛ അച്ഛന്റെ പരീക്ഷണം ഒന്നും ജയിച്ചില്ലെങ്കിലും അവസാനം ചിരിക്കാനായിട്ട് ഞങ്ങൾക്ക് കുറെ ഉണ്ടാവും രാവിലെ തീരുമാനിച്ച് ഉറപ്പിച്ച് വന്നേക്കാണ് അച്ഛനെ പരിഹസിക്കാൻ അടിയുടെ ചൂടറിയാലേ തമാശക്ക് പറഞ്ഞതല്ലേ ഈ വീട്ടില് തമാശ മനസ്സിലാക്കാനുള്ള ഹ്യൂമർ സെൻസ് അച്ഛന് മാത്രമേ ഉള്ളൂ അല്ലേടാ കേശു ആ എന്താട്ടാ ഡെസ്പ് ആയിട്ടിരിക്കുന്നേ ഒന്നല്ലേ ലച്ചുവിന്റെ റിസൾട്ട് വന്നിട്ടോ ബാലു ആ ഒരു സ്കൂളിൽ പോണല്ലോ അങ്ങോട്ടൊന്നും പോകണ്ട ഓൺലൈൻ വഴി നോക്കിയാ പോരെ അവളെവിടെ ഞാൻ ചെന്ന് ഒന്ന് മോൻ കാണിച്ചിട്ട് വരാം ഓ അമ്മ ഇങ്ങോട്ടോ എന്ത് പറ്റി മൂടോട്ടായിട്ടിരിക്കണേ അമ്മ എന്താ അലീന ഫാൻസസിന്റെ അമ്മയൊന്നും വിളിക്കാത്തേ ഞാനെന്തിനാണ് അവരെ വിളിക്കണേ നമ്മുടെ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം ആയല്ലോ അപ്പൊ അവളുടെ റിസൾട്ട് കൂടൊന്നും അറിയാം ഓ അത്രയല്ല അമ്മ എന്തോ അമ്മ ഒരുമാതിരി കളിയൊക്കെ സംസാരിക്കുന്നേ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ അറിഞ്ഞിരിക്കണ്ടേ പിന്നെ എന്തായാലും അറിഞ്ഞിരിക്കണം നിന്നെ ഞാൻ അറിയിക്കാടാ അവൾക്ക് 100% മാർക്ക് അതാ ഞാൻ സെക്കൻഡ് ആയി പോയേ നീ ആണാണെങ്കിൽ നേരത്തെ ഇറങ്ങടാ ആണാണെങ്കിൽ നേരത്തെ ഇറങ്ങ അച്ഛാ ശിവ അവന്റെ കാര്യം ഓക്കെ ഒരു അലീന ഫ്രാൻസിസ് ഇവിടെ നടക്കണ പൂര ഗാ കൊച്ചറിയണ പോയാ അടക്കള ഭൂതം ചില സമയത്ത് അവൻ പേരും കള്ളനാ എല്ലാ കാര്യത്തിലും അവനെ വിശ്വസിക്കാം പക്ഷെ അലീന ഫ്രാൻസിന്റെ കാര്യത്തിൽ മാത്രം അവനെ വിശ്വസിക്കാൻ പാടില്ല അവൾ എന്ത് കൊടുത്താണ് അവനെ വശത്താക്കിയത് അതേ എനിക്ക് മനസ്സിലാവാത്തെ ലച്ചു നീ എന്ത് ചെയ്യാ ഞാൻ റിസൾട്ട് നോക്കുമായിരുന്നു അവൻ എന്റെ കൈ വരൂലോ അവരോട് ഞാൻ വെച്ചിട്ടുണ്ട് സോറി ഞാൻ ഒന്നും വിചാരിച്ചിട്ടല്ല ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പേരോടെ മിണ്ടുപോയി അലീന ഫ്രാൻസിസ് ശരി മിണ്ടത്തില്ല മിണ്ടത്തില്ല എന്നാ വാ നമുക്ക് ലച്ചു ശേഷിയുടെ റിസൾട്ട് ഒക്കെ ഉണ്ട് അതൊന്ന് പോയി നോക്കാം പാ ലച്ചു എന്തായി എടാ നോയിക്കൊണ്ടിരിക്കോ അവിടെ കണ്ടിട്ട് റിസൾട്ട് അറിഞ്ഞ പോലെ ഉണ്ടല്ലോ എന്താടി മോഹം ആടിയിരിക്കുന്നത് എങ്ങനെ മാർക്ക് ഗ്രേഡ് എങ്ങനെയെന്ന് പറ ഗ്രേഡ് 9.2 ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് സയൻസിന് A2 ഗ്രേഡ് 9 സോഷ്യൽ സയൻസിന് മാത്രം എനിക്ക് A1 ഉള്ളൂ 10 ഗ്രേഡ് A2 ദൈവമേ 9.2 ആ ഇത് 9.2 ആ ഇത് എന്തോ ഇത് ആകെ എത്ര മാർക്കിൽ എത്ര മാർക്ക് അത് പറ നാലെണ്ണത്തിന് A2 ആ സോഷ്യൽ സയൻസിന് മാത്രം A1 മെഡിക്കൽ എൻട്രൻസ് എഴുതണം പോലും പഠിക്കയില്ല തളന്നുള്ളി നടക്കും പഠിക്കേണ്ട സമയത്ത് ആവശ്യത്തിന് മാർക്കുണ്ട് പക്ഷെ പ്രയോജനമില്ല എന്താ തോറ്റില്ല എന്തിനാണ് ജനിച്ചെന്നെ കൊള്ളാടാ ഇപ്പൊ ജനിച്ചെങ്കിലേ പഠിച്ചു പഠിച്ച് പണ്ടാരുടെയും പ്രാന്തെടുത്ത് ചത്തുപോയത് അമ്മാ
ഭയങ്കര തിരക്കാണല്ലോ. എനിക്ക് തിരക്കും കഷ്ടപ്പാടും മാത്രമല്ല എപ്പോഴും ഉള്ളു. തിരക്ക് കഷ്ടപ്പാടും മാറിട്ട് എനിക്ക് സമയവും ഇല്ലല്ലോ. ഞാൻ ആർക്ക് വേണ്ടി ഈ കിടന്ന് കഷ്ടപ്പെടണേ? അവർക്ക് വേണ്ടി. അവർക്കത് മനസ്സിലായില്ല, പിന്നെ ഞാൻ ഇതിനെ കഷ്ടപ്പെടണേ? വല്ല പ്രയോജനമുണ്ടോ ഈ കഷ്ടപ്പാടിന്? ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്ന അവരുടെ ഭാവി എന്താവും ഭാവി എന്താവെന്ന് വിചാരിച്ചിട്ടാ. എത്ര നാളായിരുന്നറിയുമോ മനസ്സാകുന്നിട്ട് ഉറങ്ങിയിട്ട് മനുഷ്യൻ? പോണണ്ട, ഒന്നും മിണ്ടാതെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കും. ഒറ്റ മുങ്ങല ഇനി എന്റെ മെക്കിട്ട് കയറ്. അവള് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാനടി? ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ല ഒരുപാട് കാര്യങ്ങൾ. ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്യില്ല, അതാ നിങ്ങളുടെ കുഴപ്പം. മാറി നിക്ക്. ശരിയാണ് ചേട്ടാ, ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയാ മതിയായിരുന്നു. നമുക്ക് വരാം. തർക്കുത്തരം പറയല്ലേ, തർക്കുത്തരം പറയാൻ മാത്രം മേഖല എടുക്ക. ഞാൻ ആലോചിക്കണതല്ല, അവൾ ഇത്രയും പഠിത്തത്തിന് പുറകോട്ട് പോകാൻ കാരണം എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട് അവൾ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര ശ്രദ്ധയാണ്. ഇതിപ്പോ എന്തിനാ പറയുന്നത്? എനിക്ക് ഒത്തും പിടിയിട്ടുണ്ടടി. മക്കളെ ലക്ഷ്യോടെ അവള് റൂമിലിരുന്ന് കരയാ. ആ എല്ലാം കാണിച്ചിട്ട് അവൾക്ക് സ്ഥിരമുള്ള ഏർപ്പാടാണ്. കമ്മന്നിടുന്ന ഒറ്റ കരച്ചിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഇങ്ങോട്ട് കരഞ്ഞു പിഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന് പറയണം. അതൊക്കെ തുടച്ചിട്ട് വരാൻ പറ. നീ ഇപ്പൊ അവളെ എന്തിനു വിളിക്കണ? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച് വന്നിരിക്കല്ലേ, പൂച്ചനോട് സ്വീകരിക്കാനാ. നീലു, ഞാൻ ഒരു കാര്യം പറയാം. നീ ആദ്യം കണ്ണടച്ചിട്ട് ഒന്നോട്ട് പത്ത് വരെ എണ്ണ, ഒന്ന് റിലാക്സ് ആവട്ടെ. ദേഷ്യക്ക് അങ്ങനെ ഇറങ്ങിപ്പോട്ട്. ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോ വിളിച്ച കോമഡി പറയല്ലേ ബാലു, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഒരു കാര്യം ചെയ്യ്, കണ്ണ് തുറന്നു വെച്ചിട്ട് തിരിച്ചെണ്ണ്, ദേഷ്യം കയറി വരട്ടെ. അല്ല പിന്നെ പറഞ്ഞോ, മനസ്സിലാവൂല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീങ്ങിക്കടി. മാറി ഇങ്ങോട്ട്, അടി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീങ്ങടി. നീങ്ങാൻ പറയുമ്പോ നിനക്ക് എന്താ? ഇങ്ങോട്ട് വന്നേ, വാ. ഇതൊക്കെ എടുത്ത് കഴിവ് നീ എന്ന് അതൊക്കെ പഠിക്കും. നിനക്ക് ഭാവിയിൽ ഇതൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ. കഴുക് വല്ലവനെ വീട്ടിൽ പോയി കിടക്കുമ്പോ അവക്ക് ഇതൊക്കെ തന്നെയുള്ള പ്രയോജനം. 400,000 പഠിച്ച് 10 കാശ് കൈ കിട്ടിയ ഒറ്റക്കാണെങ്കിലും ജീവിക്കാം. പിന്നല്ലാതെ കെട്ടുന്നവൻ പോകണമെങ്കിൽ തീർന്നല്ലേ ലൈഫ്. അതോട് കൂടി നിങ്ങൾ എന്നെ പ്രേമിച്ചെന്നപ്പോഴേ ഞാൻ പഠിക്കാതെ അങ്ങ് പോയിരുന്നെങ്കിലേ ലൈഫ് കോഞ്ഞാട്ട. ഇപ്പൊ പ്രൈവറ്റ് ആണെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് മാനിയായിട്ട് ജീവിക്കണ്ടല്ലോ എല്ലാരും കൂടെ. ആ അത് ശരിയാ, അമ്മ അപ്പൊ പഠിച്ചില്ലായിരുന്നെങ്കിലേ ഞങ്ങള് വിധിയും കട്ടപ്പോയാണ്. കുടുംബത്തിന് തന്ത ചിത്രങ്ങളോ ഉണ്ടാവാൻ ഒരു നിമിഷം മതി, എല്ലാം തകിടം പറയും. എന്ത് പോന്ന? ഞാൻ അവിടെ നിന്നാ ചിലപ്പോ അന്ത ചിത്രം ഉണ്ടാവും. ബെസ്റ്റ് തന്തയും കൊറേ മക്കളും. എടി എല്ലാത്തിനും കാരണം നിന്റെ ഓവർ കോൺഫിഡൻസ് ആ. കോൺഫിഡൻസ് ഒരുപാടായാലും അതൊരു അഹങ്കാരമായി മാറും. അന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അതേടാ, ഈടെ ആയിട്ട് ഞാൻ പഠിക്കുമ്പോ ഞാൻ ഉറക്കം വായിക്കും. അപ്പൊ ഇവള് പറയും മനസ്സിൽ വായിക്കുക, എന്നാലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ അത്ര. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഉറക്ക വായിച്ചാൽ തല കയറുള്ളൂ എന്ന്. ഇപ്പൊ മനസ്സിൽ വായിച്ചതിന്റെ എല്ലാം കിട്ടിയില്ലേ? ഈ സമയത്ത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കില്ല. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയുക. ഈ ഇടയ്ക്കായിട്ട് നിനക്ക് ഭയങ്കരമായിട്ട് മൊബൈൽ കളി കൂടുതലാണേ. ഇനിയും അമ്മ നിനക്ക് മൊബൈൽ കണി കാണാൻ പോലും തരത്തില്ല. ദേ നിന്റെ പ്രശ്നം കാരണം ഈ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറിയിരിക്ക. ഞാൻ കൂടുതലൊന്നും പറയണല്ല, കൂടുതൽ പറഞ്ഞ കേശു പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറ്റപ്പെടുത്താന്നായി പോവും. രണ്ടുപേരും കൂടി ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, ഒന്നെങ്കിലും അതൊരു ഗ്രേഡ് കുറഞ്ഞ കുട്ടിയല്ലടാ. അവൾക്കാണെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, എല്ലാം തലയിൽ കയറിക്കോളും. അവളുടെ സ്കൂളിലെ ഏതോ ഒരു ടീച്ചർ പറഞ്ഞെന്ന് അവളുടെ തല കമ്പ്യൂട്ടർ പോലെ. ആ ആ കമ്പ്യൂട്ടർ ഇപ്പൊ കേടായിക്കൊണ്ടിരിക്കുക. നിന്റെ മുഖത്തിന്റെ വീക്കം കുറച്ചുകൂടെ കൂടിയിട്ടാ. ഇപ്പൊ ഇങ്ങനെ ഉണ്ട്.
ഞാൻ സഹിച്ചി നല്ല ചൂടുണ്ട് എടുത്തു കുടിച്ച് വാവളിട്ട് ഇവിടെ കിടന്ന് അലരരുത് ശിവ കേശു ദേ ചേർത്തുടി ലെച്ചോറ അവളെ റൂമിലേത്തുണ്ട് പാവം ഞങ്ങൾ കാരണം അവർക്കും കിട്ടി അടി അതേ ഈ ഇടയായിട്ട് നമുക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ വിഷ്ണുവേ വിഷ്ണു ഹലോ ഓ അവിടെ കിടന്ന് കരയുണ്ടാവും കമ്മന്ന് കിടന്നിട്ട് ലച്ചു ഡേ വായി പെട്ടെന്ന് വാടി വിളിച്ചാ വന്നോടെ എടുത്ത് കഴിക്ക് അതിന് കുറവൊന്നും വരുത്തണ്ട കഴിക്ക് വാടി വാടി ഇടാ വന്നിരിക്കടി വീട്ടിരിക്കടി കഴിക്ക എടുത്ത് വേണ്ട ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ് അവൾ ഏറ്റവും കൂടുതൽ ഉഴപ്പിയത് ഡീ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഏറ്റവും വലിയ സംഭവം തന്നെയാണ് ഒരു വർഷം നിനക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ടായിരുന്നു നീ ചിന്തിച്ചില്ല ഈ ദിവസം ഓർത്ത് നീ ജീവിതകാലം മുഴുവനും വേദനിക്കും എനിക്ക് ഇത്ര പറയാനുള്ളൂ സമയം നോക്കി എന്തോന്ന് മക്കളേ ഇത്
മിസ് സോറി ഞാൻ ഇതൊന്നും ആരോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്യാൻ പോയതല്ല അമ്മേ അച്ഛൻ എനിക്ക് ഇത്രയും സൗകര്യം തന്നു പഠിക്കാനായിട്ട് എന്നിട്ട് ഞാൻ പഠിച്ചില്ല അമ്മ ഞാനൊരു ചീത്ത കുട്ടിയാമ്മ അഞ്ചു സോറി മതി മതി കരച്ചിൽ നിർത്ത് രണ്ടുപേരും നിർത്ത് നിർത്ത് മണ്ടുകളി തന്നെ ഇത് ചെറിയൊരു പ്രശ്നം അതിനെ ഊതി പെരുപ്പിച്ച് വലുതായിക്കോളും മക്കളെ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് ജീവിതത്തിൻ്റെ വഴിത്തിരിവ് തന്നെയാണ് പത്താം ക്ലാസ് അമ്മ അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ കുത്തിയിരുന്ന് പഠിച്ച് എഞ്ചിനീയറിംഗ് ഡോക്ടറൊന്നും ആവണമല്ല വലിയ മഹാസംഭവം നല്ല മനുഷ്യരെ വാർത്തെടുക്കുക അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പരമമായ ലക്ഷ്യം ഇപ്പം എത്ര മാർക്ക് എത്രയുണ്ട് 9.2 അതെന്ത് ചെറിയ മാർക്കാണോ മക്കളെ നീ വിചാരിച്ച ഫുൾ മാർക്ക് വാങ്ങിക്കുക അടുത്ത വർഷം എന്ത് വാങ്ങിക്കൂലേ പ്ലസ് വണ്ണിന് നമുക്ക് ഇതിൻ്റെ വാട്ടം തീർക്കാം മക്കളെ നീ കേട്ടിട്ടില്ലേ പഠിക്കണം നാം ഓരോന്നും ബാല്യം തൊട്ടു നിരന്തരം പഠിത്തം മതിയാക്കിടാം പ്രാണൻ മേനി വിടും വരെയും കലക്കിയച്ചാ എന്റെ അഭിപ്രായത്തിൽ ഇവളാ ഗുളിക കഴിക്കുന്നത് തന്നെ ആയിരുന്നു നല്ലത് ഇവളെ ഗുളിക കഴിച്ചാലും ഇവൾക്കൊന്നും മറ്റൊന്നും പോകുന്നില്ല നമ്മൾ പെടാന്ന് ആശുപത്രി കൊണ്ടുപോയി വയറൊന്ന് ക്ലീൻ ചെയ്യും എന്നാലും ഇവളൊരു പാഠം പഠിക്കുമല്ലോ ഇവിടെ കുറെ കൈതകളുണ്ട് മാർക്ക് കുറഞ്ഞാൽ കൈ മുറിക്കുകയും കാല് മുറിക്കുകയും കുറെ ഗുളിക എടുത്ത് കയറ്റും ഇതിനൊന്നും വേറെ പണിയില്ലേ നാണം കേട്ട കേസുകൾ തോറ്റ മരിച്ചു കാണിക്കരുത് ജയിച്ച് കാണിക്കണം അല്ലേ അച്ഛാ നീ ആണടാ അച്ഛന്റെ പൊന്നു മക്കള് അമ്മാ